ഹായ് ഹലോ, എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താ പറയുക, ഇന്ന് ഞാൻ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. എനിക്ക് നിങ്ങളോട് മാത്രം പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ കുഞ്ഞിനുകുട്ടൻ്റെ വിശേഷം എന്ന് പറയാനായിട്ട്, കുഞ്ഞിനുകുട്ടന് ജലദോഷം പിടിച്ചു. എനിക്ക് ജലദോഷമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ജലദോഷം അവന് പിടിക്കാതെ, അവനും കുഞ്ഞുപെണ്ണും പിടിക്കാതെ ഞാൻ പരമാവധി നോക്കി. അവരുടെ മുഖത്തിന് നേരെ മുഖം കൊണ്ട് പോലും ചെല്ലാതെ കുഞ്ഞുപെണ്ണിനെയൊക്കെ ഉമ്മ വെച്ചിട്ടൊക്കെ ദിവസങ്ങളായി. കുഞ്ഞുണ്ണീന് പിന്നെ എനിക്ക് ഇങ്ങനെ കൊതി കയറി കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കെങ്കിലും കഴുത്തിലൊക്കെ ഒരു ഉമ്മ കൊടുക്കും കേട്ടോ. പക്ഷെ കുഞ്ഞുപെണ്ണിനെ ഞാൻ അടുത്ത് അങ്ങനെ ഉമ്മ കൊടുക്കാൻ പോലും പോവലുണ്ടായിരുന്നില്ല. കാരണം ജലദോഷം പിടിച്ചു കഴിഞ്ഞാലേ പണിയാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ കുഞ്ഞുണ്ണിക്കും ജലദോഷം വലിയ 2-3 ദിവസമായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ അടിമാലിക്ക് അമ്മാമനെ വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ മുന്തിരിങ്ങ കണ്ടപ്പോഴത്തേനും കുഞ്ഞുണ്ണിക്കുട്ടനാണെങ്കിലും 2-3 മുന്തിരിങ്ങ കഴിച്ചോളൂ. ഞാനും അങ്ങ് ഓർത്തില്ല കേട്ടോ, മുന്തിരിങ്ങ കഴിച്ചാൽ പെട്ടെന്ന് കപക്കെട്ട് കയറുമല്ലോ. അത് കഴിച്ചു ഇന്ന് രാവിലെ ആയപ്പോഴത്തേനും ജലദോഷം തുടങ്ങി. ജലദോഷം തുടങ്ങിയ കുഞ്ഞുണ്ണിക്കുട്ടന് ഒരു രക്ഷയില്ലാത്ത വാശി കേട്ടോ, ഭയങ്കര ദേഷ്യമൊക്കെ. പിന്നെ നമ്മളോട് അവനെന്തെങ്കിലും ഇങ്ങനെ എന്താ പറയുക, ഒരു വയ്യായ്ക വന്നു കഴിഞ്ഞാൽ അവനത് പ്രകടിപ്പിക്കുന്നത് ഈ ദേഷ്യം വഴിയല്ലേ പറ്റുള്ളൂ, അല്ലാതെ നമ്മളോട് പറയാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ നമുക്കും അറിയാമല്ലോ ജലദോഷം വരുന്നതിന് മുന്നേയുള്ള ഒരു എന്തോ പോലെയല്ലേ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കൊച്ചിങ്ങനെ വാശിയും ദേഷ്യവും ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ആട്ടോ. പിന്നെ അവന് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് മടിയിലൊക്കെ കയറ്റിരുത്തി പുനരിപ്പിച്ചൊക്കെ ആയിട്ട് ഫുഡ് കൊടുക്കണേ. അപ്പോൾ കാരണം ഫുഡും കൂടി കഴിച്ചില്ലെങ്കിലേ ആൾ പെട്ടെന്ന് തന്നെ ടയേർഡായി പോവും. ഈ വീഡിയോയിൽ തന്നെ പല അവസരങ്ങളിൽ അവൻ്റെ തനിനിറം പുറത്തിറക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ണിക്കുട്ടൻ എന്തെങ്കിലും അസുഖം വന്നാലുള്ള പരിപാടി കേട്ടോ. കാരണം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവന് എന്താ പറയുക, നമ്മളോട് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ദേഷ്യം കാണിക്കുന്നത്. പിന്നെ തലക്കെട്ടൊക്കെ അങ്ങനെ അടിക്കുമ്പോൾ ഞാൻ വഴക്ക് പറയും കേട്ടോ. അവൻ എപ്പോഴും അങ്ങനെ കാണിക്കാറില്ല. അവൻ അത്രയധികം ബുദ്ധിമുട്ടുള്ളപ്പോൾ സമയത്ത് മാത്രം ഇങ്ങനെ അവൻ ദേഷ്യം കയറി. എല്ലാ ഇങ്ങനെ ചില കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ദേഷ്യം കയറിയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ അവനെ വഴക്ക് പറയും കേട്ടോ. കാരണം അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അവന് മനസ്സിലാവാൻ വേണ്ടി മാത്രം അങ്ങനെ തല ഇങ്ങനെ അടിക്കരുത് കേട്ടോ കുഞ്ഞിനുക്കുട്ടാന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വഴക്ക് പറയും. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ അവനെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് പിന്നെ കൂടുതലങ്ങ് നടക്കും. പിന്നെ കൊച്ചിൻ്റെ വയ്യായി കൊണ്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് പോകേണ്ട ദിവസമായിരുന്നു. നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനും ബുക്ക് ചെയ്ത് ഇ ജിക്കൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ എൻ്റെ പൊട്ടത്തരം കൊണ്ടാണോ അതോ എന്താണോ എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഈസി ആയിട്ട് ബുക്ക് ചെയ്ത് പോയി. എനിക്കറിയില്ലായിരുന്നു ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഇടുക്കിയിലായത് കാരണം അങ്ങനെ ട്രെയിനിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. നമ്മളെ ഇങ്ങനെ ലോങ് യാത്രകൾ അങ്ങനെ അധികം ഇല്ലല്ലോ. അപ്പോൾ ട്രെയിനിന് അങ്ങനെ പോവലില്ലാത്തതുകൊണ്ട് ടിക്കറ്റ് കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ തലേദിവസമാണ് ശരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത്. അപ്പോൾ പറ്റിയില്ല കേട്ടോ, ട്രെയിൻ ടിക്കറ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു ടിക്കറ്റ് കിട്ടിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. എനിക്ക് ഇവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ എനിക്ക് അടുത്ത ദിവസത്തേന് മാറ്റിത്തരും. അപ്പോൾ ഈ വിസിറ്റിംഗ് ഡോക്ടർ ആയതുകൊണ്ടേ ആൾ വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഉള്ള ദിവസം നോക്കി അടുത്ത ദിവസം തന്നെ വ്യാഴാഴ്ച തന്നെ തന്നു കേട്ടോ. അപ്പോൾ ഇ ജി ഒക്കെ എടുക്കുന്ന കാര്യം ആണ് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളത്. കാരണം വേറൊരു കുട്ടിക്കൊണ്ട് ആ ദിവസം ഇ ജി ഉണ്ട്. അപ്പോൾ അവരങ്ങനെ രണ്ട് കുട്ടികൾക്ക് ഒന്നിച്ച് ഇ ജി കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു നമ്മുടെ സ്വന്തം റിസ്കിൽ ചെന്ന് ചെയ്യണം. കാരണം കുട്ടി ഉറങ്ങുന്ന സമയത്ത് മറ്റേ കുട്ടി ആദ്യം ഉറങ്ങണമെങ്കിൽ അവനെ ചെയ്യും, ഇവനെ ആദ്യം ഉറങ്ങുന്നതെങ്കിൽ ഇവനെ ചെയ്യും. അപ്പോൾ അവിടെ കിടന്നിട്ട് ദേഷ്യമോ ബഹളമോ ഒന്നും കാണിക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണേലും പോയേ മതിയാവുള്ളൂ. അത് കാരണം പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവുക കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല. ഒന്നാമതിപ്പോൾ ജലദോഷം പിടിച്ചുകൊണ്ട് അതിൻ്റെ വാശി വേറെ. വ്യാഴാഴ്ചത്തേക്ക് ട്രെയിൻ ടിക്കറ്റും എന്താവും അറിയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം അന്ന് കിട്ടാതിരുന്നപ്പോഴേ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ നോട്ട് അവൈലബിൾ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പം എനിക്കൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ശരിക്കും എൻ്റെ ഒരു ഉറ്റക്കൂട്ടുകാരിയെ പോലെ തന്നെ ഫീൽ ചെയ്യാറുള്ളൂ. കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ അമ്മ തന്നെയാണ് ഞാനെല്ലാവരും, നിങ്ങളെല്ലാവരെയും ഞാൻ അങ്ങനെയായിട്ട് പറയുന്നത്, കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ അമ്മമാരെന്നാണ് പറയണത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആള് എന്താ പറയുക, നല്ല ഒരു ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തി, ഭയങ്കര തിരക്കുള്ള ആൾ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ കുഞ്ഞുണ്ണിയുടെ കാര്യം എന്ത് വിളിച്ച് പറഞ്ഞാലും എന്ത് റിസ്ക് എടുത്തും എന്ത് അന്വേഷിക്കണമെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അപ്പം തന്നെ തപ്പിപ്പിടിച്ച് അല്ലെങ്കിൽ ആരെ ഏലും ഏൽപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി തരും കേട്ടോ. എനിക്കതൊരു ഭയങ്കര ഒരു സമാധാനമാണ്. കാരണം ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇങ്ങനൊരു ആൾ നമ്മുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കാനുണ്ടാവുക എന്ന് പറയുന്നത് ഒട്ടും എന്നെ ഒന്നും സംബന്ധിച്ച് ഒട്ടും ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് സകല റിസ്ക്കും. അപ്പോൾ ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളത്തേന് എന്താ പറയുക, എന്തെങ്കിലും വഴിയുണ്ട് ആൾ ടിക്കറ്റ് എടുത്ത് തരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പോവും. ജലദോഷം പനിയുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ എന്ന് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുഴപ്പമില്ല, കുഞ്ഞിറങ്ങാതെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ
വ്യാഴാഴ്ച പോകണം തന്നെയാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. കുഞ്ഞിപ്പൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷനുണ്ട്, കാരണം അവൾക്കും ഇനി വല്ല ജലദോഷം വന്നാലേ, ഇത്രയും ലോങ് ട്രിപ്പായത് കാരണം അതും ഒരു പേടിയാണ്. പിന്നെ അമ്മ കൂടെ പോരുന്നുണ്ട്, തമ്പുരുവിനോടും തമ്പുരു സ്കൂളിൽ പോകാൻ ഇപ്പം മടി കാണിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവളും പോന്നെന്നും പറഞ്ഞിട്ട് ഇരിപ്പുണ്ട്. അവളും ചിലപ്പോഴെങ്കിൽ പോരും. പിന്നെ നിങ്ങൾ തമ്പനയിൽ കണ്ടപോലെ എനിക്കിന്ന് പറയാനുള്ളത് കുഞ്ഞുണ്ണിക്കുട്ടനെയും കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെയും കുറിച്ചാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഇങ്ങനെ പുതിയ പുതിയ ആളുകൾ വരുമ്പോഴേ അവരുടെ സ്നേഹവും ഒക്കെ നമുക്കിങ്ങനെ അനുഭവിച്ചറിയുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. ഞാൻ ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിൽ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം ഇങ്ങനെ ഉള്ളിൽ തട്ടി ഫീൽ ചെയ്ത് ഞാൻ ഇവനെ ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ടാണ്. അപ്പോൾ ഇവനൊരു മാറ്റം വരണമെന്ന് അത്രത്തോളം അവർക്കും എന്നോടൊപ്പം തന്നെ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാൻ എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. ഇന്ന് എനിക്കൊരു ഫാദർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവനിങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്, ദൈവം നിങ്ങൾക്ക് തന്ന നിധിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം ഒരു ചെറിയ കാര്യമല്ല അതൊക്കെ, എന്നെ സംബന്ധിച്ച് എനിക്കതൊന്നും ചെറിയ കാര്യമല്ല കേട്ടോ. കാരണം ഇപ്പം ആ ഫാദറിൻ്റെ ഫോണിലേക്ക് നമ്മുടെ കുഞ്ഞിനെക്കൊണ്ട് വീഡിയോ എത്തുക, ആളത് കാണുക, അതിൻ്റെ നമ്പർ തപ്പിയെടുത്ത് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, അവരുടെ ഒരു പ്രാർത്ഥന നമ്മുടെ കുഞ്ഞിനെക്കൂട്ടിന് കിട്ടുക, അതൊക്കെ എന്നെ സംബന്ധിച്ച് ഒട്ടും ചെറിയ കാര്യമല്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു പ്രൊഫസർ ആളും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പം അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു സഹായം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴും നമുക്ക് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ചെറിയ സഹായങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുഞ്ഞുങ്ങൾക്കൊണ്ട് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എല്ലാ ചിലവും നമുക്ക് ഞാൻ തന്നെ ചെയ്തോളാം. കാരണം ആളെ വിളിക്കും അത്ര ദൂരെ വിളിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വീട് പണിയുടെ കാര്യങ്ങളിലും ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുകയാണ്. കാരണം അത് ഓടിയോടി മടുത്ത്, അപ്പം എനിക്കിനി ഇതും കൂടി ഇങ്ങനെ സത്യം പറഞ്ഞാൽ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ദൈവമായിട്ട് തന്നെ നമുക്ക് ഓരോ വഴി തുറന്നുതരാം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വന്നാൽ മതി എല്ലാ കാര്യങ്ങളും, എന്താ പറയുക, ദൈവം തീരുമാനിച്ച് ദൈവം തന്നെ നടപ്പിലാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ. അപ്പം ഇത്തവണ പോയപ്പോഴും എനിക്കൊരു ടെൻഷനായിരുന്നു, ദൈവമേ ഞാൻ ഇത്തവണ ഇനി എവിടെ നിന്ന് പൈസ ഒപ്പിക്കും പൈസ ഒപ്പിക്കും. അപ്പം ഒരു ഇവന് സ്കോളർഷിപ്പ് കിട്ടിയ പൈസയിൽ കുറച്ച് പൈസ ഞാനിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവന് കിട്ടുന്ന എല്ലാ പൈസകളും ഒരു രൂപ പോലും എടുക്കാതെ അത് അങ്ങനെ തന്നെ മാറ്റി വയ്ക്കും. കാരണം അതെൻ്റെ കുഞ്ഞുണ്ണിക്ക് വേണ്ടി അവൻ്റെ അമ്മമാരിട്ട് തന്നെ പൈസയാണ്, അല്ല അവൻ്റെ സ്കോളർഷിപ്പ് കാര്യങ്ങളല്ല, അത് അവന് വേണ്ടിയിട്ട് കിട്ടണതാണ്. അപ്പോൾ അത് അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. കുഞ്ഞിനെ കൊണ്ട് അച്ഛന് ഇതുവരെയും ചോദിച്ചിട്ടില്ല കേട്ടോ അവൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യം. ആൾക്കറിയു പോലുമില്ല അങ്ങനെ ഒരു ഇത് കിട്ടണമുണ്ടെന്നില്ല. അതെല്ലാം ഞാൻ അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പം ഞാൻ വിചാരിച്ചു ട്രെയിനിനുള്ള പോകുന്നത്, അധികം പൈസയൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ആയില്ല. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് അസസ്മെൻറ്റിന് പോകുന്നില്ലേ, അപ്പം അത്ര പൈസയൊന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് തന്നെ 5000 രൂപയോളം ഒക്കെ ആയിട്ട് ആ ബ്ലഡ് ടെസ്റ്റിന് മാത്രം. അപ്പം നമുക്ക് കുറേ പേരിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഭയങ്കര ചിലവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. പക്ഷേ എല്ലാ സ്ഥലത്തും നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോയി എവിടെ പോയാലും അത്യാവശ്യം പൈസയൊക്കെ ആവും. അപ്പം ഇവിടെ എനിക്കറിയില്ല കേട്ടോ അവിടെ പൈസ കൂടുതലാണോ, എന്താണെങ്കിലും അത്യാവശ്യം നല്ല പൈസയായി. അപ്പം ഞാൻ ഇത്തവണ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെ ഒന്ന് രണ്ട് പേര് വീണ്ടും സഹായിച്ചു. അപ്പം നമുക്ക് വീണ്ടും പോകാൻ പൈസയായി. കറക്റ്റ് സമയമാകുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് സമയമാകുമ്പോൾ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിൻ്റെ രൂപത്തിൽ ഓരോ ആളുകൾ നമ്മുടെ കുഞ്ഞുണ്ണിക്കുട്ടനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിങ്ങനെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ഇങ്ങനെ എടുത്ത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം പറയുന്ന എല്ലാവരും പറയുന്നത് ഇവനെ പോലെ തന്നെ ഒരു കുഞ്ഞുണ്ട്, അല്ലെ ഇവൻ്റെ അതേ പ്രായത്തിലുള്ള കുഞ്ഞുണ്ട്, അവനെ കാണുമ്പോൾ അവരുടെ മക്കളെ പോലെ തോന്നുന്നു. ഞാനിത് ആദ്യത്തെയൊക്കെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ന് വന്ന സബ്സ്ക്രൈബേഴ്സായിരുന്നു ഞാൻ, സബ്സ്ക്രൈബേഴ്സ് എന്നല്ല നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ. അപ്പം ഇപ്പം വന്നവരും അതേപോലെ തന്നെയാണ് പറയുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. പിന്നെ മുന്നേയൊക്കെ ഞാൻ പറയാറില്ല ഇവനെ ഓരോ സ്ഥലങ്ങൾ അന്വേഷിച്ച്, ഹോസ്പിറ്റലുകൾ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഡോക്ടർമാരെ അന്വേഷിച്ച് ഇവന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ ഗൂഗിൾ നോക്കിയൊക്കെ പഠിച്ച് നമ്മളോട് പറഞ്ഞു തരുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒന്നും രണ്ടും പേരും ഒന്നും അല്ല, വാട്സപ്പ് നിറയെ. ഇപ്പം ഞാൻ മിക്കവരുടെ നമ്പർ സേവ് ചെയ്യാൻ തുടങ്ങി, അവർ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഞങ്ങൾ സേവ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് അവർ കുറേ നാളുകൾക്ക് ശേഷം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതാരാണെന്ന് പിന്നെ ഒരു ഓർമ്മയുണ്ടാവില്ല. കാരണം ഒത്തിരി പേരുണ്ടല്ലോ, അപ്പം നമ്പർ മാത്രമായി കഴിയുമ്പോഴേ. അപ്പം അത് കാരണം ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്പർ സേവ് ചെയ്യൂട്ടോ. കുറേ പേരെയൊക്കെ സേവ് ചെയ്യാനുണ്ട്.
വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരെയും കമൻ്റ് ഇടുന്നവരെയും മാത്രമല്ല കേട്ടോ ഞാൻ എന്താ പറയുക നന്ദി അറിയിക്കുന്നത് എല്ലാവരോടും. നമ്മുടെ വീഡിയോ പിന്നെ വരാൻ നോക്കിയിരിക്കുന്നവർ ചിലർക്ക് കമൻ്റ് ഇടാനല്ലേ മെസ്സേജ് അയക്കാനൊക്കെ മടിയുള്ളവരുണ്ട്, പക്ഷേ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ എന്താ പറയുക നമ്മുടെ പരസ്യങ്ങൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് ഒക്കെ എനിക്കറിയാം. കാരണം കുഞ്ഞിനിക്ക് എന്തെങ്കിലും രീതിയിലൊരു നല്ല ഇത് വരികയാണ് വരട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ വന്നവരും എല്ലാവരും പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ കൂട്ടിന് ഓക്കെ ആവും. എന്താ പറയുക അവർക്ക് അങ്ങനെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആണെങ്കിലും അവരുടെ മനസ്സിൽ വരുന്ന ഇവൻ ഓടി നടക്കും, ഇവനൊരു സാധാരണ കുട്ടിയാവും. അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇപ്പോൾ ആർക്കും കുഞ്ഞിനോട് സഹതാപമല്ല, എല്ലാവർക്കും കുഞ്ഞിനെ ശരിയാവണം എന്നൊരു കെട്ടായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. ഇന്ന് വരെ ആരും കുഞ്ഞിനെ കാണുമ്പോൾ അങ്ങനെ പാവം തോന്നുന്നു, അയ്യോ മഹാപാപം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇന്ന് വരെ ആരും വന്നിട്ടില്ല കേട്ടോ. എല്ലാവരും പറയുന്നത് അവനിങ്ങനെ ഇപ്പം വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യമാണ്, അതെല്ലാം മാറി അവൻ നല്ല മിടുക്കനാവും മിടുക്കനാവും എന്നൊക്കെ കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ടൻ ഒരു കുറേ സമയം എടുത്തിട്ടാട്ടോ ഇന്ന് കഴിച്ചത്, അല്ലെങ്കിൽ അവൻ അത്യാവശ്യം വേഗം എന്നൊക്കെ കഴിക്കുന്ന ഇങ്ങനെ വയ്യാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ഒരു ദേഷ്യവും ആശയിക്കായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ നിന്ന് കളിക്കും, അപ്പോഴാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ നമ്മളിനി നാളെ വീഡിയോ ഇടാൻ പറ്റുമോ എന്നറിയില്ല, ഇനി പോയിട്ട് വന്നതിന് ശേഷമാണെന്ന് അറിയില്ല. എന്നാലും ഞാൻ പറ്റുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്തിടുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് അവന് വീഡിയോ ഒന്നും ഇടണം, വരുന്ന സമയത്ത് കണ്ടോളാം എന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ആ സപ്പോർട്ടും സ്നേഹമൊക്കെ എന്നും നിലനിന്ന് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് വീഡിയോ ഇടണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാട്ടോ ഈ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാനൊരു മെയിൻ ആളുടെ പേര് പറയാൻ വിട്ടു കേട്ടോ. പേരെന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ, ചിലപ്പോഴെങ്കിൽ ഞാൻ വിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് ഈ ആളെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. കാരണം നമ്മൾ ചാനൽ തുടങ്ങി ഇപ്പോൾ തൊട്ടുള്ള ആട്ടെ നമ്മുടെ ഒരമ്മ ന്യൂയോർക്കിലുള്ളൊരമ്മയാണ്. അപ്പോൾ അത് അമ്മയും നമ്മുടെ കൂടെ എപ്പോഴും എന്ത് കാര്യത്തിനും ഉണ്ട് കേട്ടോ. കുഞ്ഞിനെ കൊണ്ട് എന്ത് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞാലും അമ്മ അവിടെ ഇരുന്നുകൊണ്ട് അമ്മേനെ കൊണ്ട് പറ്റണ പോലെ അമ്മയ്ക്ക് ഒരുപാട് പേരായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത് വീഡിയോയിൽ പറഞ്ഞില്ലേ, വലിയൊരു നന്ദി കേടാവും, അതുകൊണ്ട് പറഞ്ഞാട്ടോ.